ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത്. ബ്രിട്ടന്റെ രാജാവായി ചാൾസ് മൂന്നാമൻ ഇന്ന് അധികാരമേൽക്കും. ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതി. സുഡാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ഇനിയാരും അവശേഷിക്കുന്നില്ലെന്ന് ഇന്ത്യൻ എംബസി. ഓപ്പറേഷൻ കാവേരിയിലൂടെ ഇതുവരെ തിരിച്ചെത്തിയത് 3,800 പേർ. കോവിഡ് 19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 9 ജയം. വാർത്തകൾ വിശദമായി. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതുപ്രചാരണം തിങ്കളാഴ്ച സമാപിക്കുന്നതിന് മുമ്പ് ഇന്നും നാളെയുമായി നിരവധി മെഗാ റാലികളും റോഡ് ഷോകളുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗളൂരുവിൽ 26 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോ നടത്തും. ബദാമിയിലും ഹാവേരിയിലും രണ്ട് പൊതുറാലികളെ അഭിസംബോധന ചെയ്യും. അതേസമയം നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്കുള്ള അസൌകര്യം ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ നാളത്തെ റോഡ് ഷോയുടെ സമയപരിധി ചുരുക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഇന്ന് വൈകിട്ട് ഹുബ്ബള്ളിയിൽ പ്രചാരണം നടത്തും. ശ്രീ രാഹുൽഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ചടങ്ങിൽ പങ്കെടുക്കും. ബെലഗാവിയിലെ രണ്ട് പൊതുയോഗങ്ങളിലും രാഹുൽഗാന്ധി സംസാരിക്കും. ജെഡിഎസ് നേതാവ് എച്ച് ഡി ദേവഗൌഡ തന്റെ പാർട്ടിയുടെ ബംഗളൂരു സിറ്റി പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പൃഥ്വി റെഡ്ഡി ഇന്നലെ ബംഗളൂരുവിൽ പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. പൊതു താൽപര്യമുള്ള പ്രാദേശികവും ആഗോളവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ബഹുമുഖ സഹകരണം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗോവയിൽ എസ് സി ഒ വിദേശകാര്യമന്ത്രിയുടെ യോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ജൂലൈയിൽ നടക്കുന്ന ഗ്രൂപ്പിംഗ് ഉച്ചകോടിയുടെ പരിഗണനയ്ക്കായി ഒരു കൂട്ടം നിർദ്ദേശങ്ങൾക്ക് അന്തിമരൂപം നൽകി. വ്യാപാരം, സാങ്കേതികവിദ്യ, വാണിജ്യം, സുരക്ഷ, സാമൂഹിക സാംസ്കാരിക ബന്ധങ്ങൾ എന്നീ മേഖലകളിൽ എസ് സി ഒ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കുവാനാണ് നിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ബ്രിട്ടീഷ് രാജാവായി ചാൾസ് മൂന്നാമൻ ഇന്ന് അധികാരമേൽക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ കിരീടധാരണ ചടങ്ങിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ലണ്ടനിൽ നിന്നും ആകാശവാണിക്ക് വേണ്ടി എൻ വാസുദേവ്. 7 ശേഷം ബ്രിട്ടൻ ഇന്ന് ഒരു കിരീടധാരണ ചടങ്ങിന് വേദിയാകുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 എലിസബത്ത് രാജ്ഞിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് കിരീടാവകാശിയായ ചാൾസ് മൂന്നാമന് രാജാധികാരം ലഭിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗികമായ കിരീടധാരണ ചടങ്ങുകൾ അന്ന് നടന്നിരുന്നില്ല. 10 ചരിത്രവും പാരമ്പര്യവും പേർന്ന ലണ്ടനിലെ വിഖ്യാതമായ വെസ്റ്റ്മിൻസ്റ്റർ ആബയിൽ കാന്റർബറി ആർച്ച് ബിഷപ്പ് റവറന്റ് ജസ്റ്റിൻ വെൽബി നേതൃത്വം നൽകുന്ന ചടങ്ങിൽ ചാൾസ് മൂന്നാമനും പത്നി കാമിലയും ബ്രിട്ടന്റെ രാജാവും രാജ്ഞിയുമായി വാഴിക്കപ്പെടും. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 ആരംഭിക്കുന്ന കിരീടധാരണ ചടങ്ങുകൾ 2 നീണ്ടു നിൽക്കും. ആബിയിലെ ചടങ്ങുകൾക്ക് ശേഷം ചാൾസ് രാജാവ് പത്നി കാമിലയ്ക്കൊപ്പം 8 കുതിരകളെ പൂട്ടിയ സുവർണരഥത്തിൽ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് മടങ്ങും. ഏകദേശം 1.5 ദൈർഘ്യമുള്ള വീഥികൾക്കിരുവശവും ജനസമുദ്രം അലയടിക്കും. കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് തുടങ്ങിയ ലോക നേതാക്കൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പങ്കെടുക്കും. ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ചാൾസ് മൂന്നാമനുമായും മറ്റ് കോമൺവെൽത്ത് നേതാക്കളുമായും സംവദിച്ചു. ചാൾസ് മൂന്നാമന്റെ കിരീടധാരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായാണ് ഉപരാഷ്ട്രപതി 2 യുകെ സന്ദർശനം നടത്തുന്നത്. ചർച്ചയിൽ കോമൺവെൽത്തിനെ കൂടുതൽ ശക്തവും പ്രസക്തവും ആക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉപരാഷ്ട്രപതി കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്സി ട്വിറ്ററിൽ വ്യക്തമാക്കി. യുകെ പാർലമെന്റിലെ ഇന്ത്യൻ വംശജരായ അംഗങ്ങളുമായി ഉപരാഷ്ട്രപതി സംവദിക്കുകയും ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും ഊഷ്മളമായ ബന്ധത്തിന് എംപിമാർ നൽകിയ പിന്തുണ അദ്ദേഹം എടുത്തുപറഞ്ഞു. ഓപ്പറേഷൻ കാവേരിയുടെ കീഴിൽ ഏകദേശം 3,800 ഇന്ത്യക്കാരെ സുഡാനിൽ നിന്ന് ഒഴിപ്പിച്ചു. സുഡാൻ തുറമുഖത്ത് നിന്ന് പുറപ്പെടാൻ ഇന്ത്യക്കാരാരുമില്ലെന്ന് എംബസി അറിയിച്ചു. 5 ഇന്ത്യൻ നാവിക കപ്പലുകളും 17 ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളും ഉപയോഗിച്ചാണ് സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചത്. അതേസമയം സുഡാനിൽ നിന്ന് 12 മലയാളികൾ കൂടി കേരളത്തിൽ എത്തിയതായി നോർക്ക അറിയിച്ചു. ഇതോടെ 152 മലയാളികളാണ് സുഡാനിൽ നിന്നും നാട്ടിലെത്തിയത്.
മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന കേന്ദ്ര ഉന്നത ഉദ്യോഗസ്ഥരുമായി അവലോകനം ചെയ്തു. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബേരിൻ സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ല, സംസ്ഥാന ചീഫ് സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ എന്നിവരുമായി വീഡിയോ കോൺഫറൻസ് വഴി ആഭ്യന്തരമന്ത്രി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് ജാഗ്രത തുടരുന്നു. കൂടുതൽ കേന്ദ്ര സായുധ പോലീസ് സേനയെയും അയച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് ആർട്ടിക്കിൾ 355 പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ജൂലൈ 14 ഫ്രാൻസിലെ ബാസ്റ്റിൽ ദിനാചരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഫ്രാൻസിന്റെ ദേശീയ ദിനാചരണത്തിൽ പങ്കെടുക്കാൻ തന്നെ ക്ഷണിച്ചതിൽ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് ശ്രീ നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ നന്ദി അറിയിച്ചു. ഫ്രാൻസുമായും ഫ്രഞ്ച് ജനതയുമായും ഇന്ത്യയ്ക്കുള്ള തന്ത്രപരമായ പങ്കാളിത്തം ആഘോഷിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്ന കാര്യവും ശ്രീ മോദി പങ്കുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. നാവികസേനാ കപ്പലായ INS മഗറിന്റെ ഡീകമ്മീഷനിംഗ് ചടങ്ങ് ഇന്ന് വൈകിട്ട് കൊച്ചി നേവൽ ബേസിലെ സൌത്ത് ജെട്ടിയിൽ നടക്കും. ദക്ഷിണ മേഖല നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ MA ഹാംബി ഹോളി ചടങ്ങിൽ പങ്കെടുക്കും. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച കപ്പൽ 1987 നാവികസേനയുടെ ഭാഗമായത്. കേരളത്തിൽ അടുത്ത 4 ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മെഡിക്കൽ പ്രവേശനത്തിനായുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് 2023 നാളെ നടക്കും. രാജ്യത്തുടനീളമുള്ള 499 നഗരങ്ങളിലും രാജ്യത്തിന് പുറത്തുള്ള 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെ വിവിധ കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തും. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് neet.nga.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാം. കോവിഡ് 19 ഇനി ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് എമർജൻസി കമ്മിറ്റി കോവിഡ് 19 സംബന്ധിച്ച 15 യോഗത്തിൽ മഹാമാരിയെക്കുറിച്ച് ചർച്ച ചെയ്തു. പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അവസാനിപ്പിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് വ്യക്തമാക്കി. എന്നാൽ വൈറസ് ആഗോള ആരോഗ്യ ഭീഷണിയായി തുടരുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 2020 ജനുവരിയിലാണ് ലോകാരോഗ്യ സംഘടന കോവിഡിനെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 9 പരാജയപ്പെടുത്തി. 119 വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് 37 പന്ത് ശേഷിക്കെ ലക്ഷ്യം കണ്ടു. ഗുജറാത്തിനായി വൃദ്ധിമാൻ ഷാഹ പുറത്താകാതെ 41 എടുത്തപ്പോൾ രാജസ്ഥാനുവേണ്ടി സഞ്ജു സാംസൺ 30 എടുത്തു. ഗുജറാത്തിനായി 14 മാത്രം വഴങ്ങി 3 വീഴ്ത്തിയ റാഷിദ് ഖാൻ കളിയിലെ താരമായി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിൽ വൈകിട്ട് 3:30 മത്സരം. 7:30 ഡൽഹിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്ഖണ്ടിൽ നടക്കുന്ന IBA പുരുഷ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഏഷ്യൻ കോമൺവെൽത്ത് ഗെയിംസ് വെങ്കല മെഡൽ ജേതാവ് മുഹമ്മദ് ഹുസാമുദ്ദീനും നവീൻകുമാറും പ്രവേശിച്ചു. ഹുസാമുദ്ദീൻ 57 കിലോഗ്രാം വിഭാഗത്തിൽ ചൈനയുടെ ലിയു പിങ്ങിനെ 5-0 പരാജയപ്പെടുത്തിയപ്പോൾ നവീൻകുമാർ 92 കിലോഗ്രാം വിഭാഗത്തിൽ ദക്ഷിണ കൊറിയയുടെ ലീ സാങ്മിനെ 5-0 പരാജയപ്പെടുത്തി. പ്രീ ക്വാർട്ടറിൽ നവീൻ സ്പെയിനിന്റെ ഇമാനുവൽ റെയ്സിനുമായും ഹുസാമുദ്ദീൻ റഷ്യയുടെ സാവിൻ എഡ്വേർഡുമായും ഏറ്റുമുട്ടും. 107 രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളടക്കം 538 ബോക്സർമാർ IBA പുരുഷ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ദോഹ ഡയമണ്ട്സ് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര ഒന്നാമത്. ആദ്യ അവസരത്തിൽ 88.67 മീറ്റർ ദൂരമെറിഞ്ഞാണ് ഒന്നാമത് എത്തിയത്. ജാവലിൻ ലോക ചാമ്പ്യനായ ആൻഡേഴ്സൺ പീറ്റേഴ്സിനെയും ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ജേക്കബ് വാഡ്ലീച്ചിനെയും പിന്നിലാക്കിയാണ് നീരജിന്റെ നേട്ടം. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത്. ബ്രിട്ടന്റെ രാജാവായി ചാൾസ് 3 ഇന്ന് അധികാരമേൽക്കും. ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതി. സുഡാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ഇനിയാരും അവശേഷിക്കുന്നില്ലെന്ന് ഇന്ത്യൻ എംബസി. ഓപ്പറേഷൻ കാവേരിയിലൂടെ ഇതുവരെ തിരിച്ചെത്തിയത് 3,800 പേർ. കോവിഡ് 19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 9 വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.